നമസ്കാരം. മീഡിയ കമ്പാനിയന്റെ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരറിയിപ്പിലേക്ക് സ്വാഗതം. സംസ്ഥാനത്തെ പെൻഷൻ വിതരണം അർഹരായവർക്ക് നൽകുന്നതിന് വേണ്ടി ഏറ്റവും പുതിയ ഭേദഗതികൾ കൊണ്ടുവന്നിരുന്നു. അതിന്റെ നടപ്പിലാക്കൽ ഇപ്പോൾ തുടങ്ങിയിരിക്കുകയാണ്. 2023 മാർച്ച് മാസം മുതൽ അർഹരായവർക്ക് മാത്രം നൽകുന്നതിന് വേണ്ടിയാണ് വരുമാന സർട്ടിഫിക്കറ്റ് ആസ്പദമാക്കിയുള്ള വിതരണ പ്രക്രിയയ്ക്ക് തുടക്കം കുറിക്കുന്നത്. 40 ലക്ഷത്തോളം വരുന്ന അർഹരായ ഗുണഭോക്താക്കളിൽ 30 ലക്ഷത്തോളം വരുന്ന ആളുകളാണ് വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചത്. അതുകൊണ്ട് തന്നെ മാർച്ച് മാസം തടയപ്പെടുന്നത് 10 ലക്ഷത്തോളം വരുന്ന ആളുകൾക്കായിരിക്കും. ഇവർ പിന്നീട് എന്ന് വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കുന്നു, അന്ന് മുതലായിരിക്കും ഇവർക്ക് പെൻഷന് യോഗ്യതയുള്ളത്. കുടിശ്ശിക വന്നിട്ടുള്ള തുകയൊന്നും അവർക്ക് ലഭിക്കുന്നതുമല്ല എന്ന അറിയിപ്പ് വന്നിട്ടുണ്ട്. ഇനി അതുമാത്രമല്ല, വരുമാന സർട്ടിഫിക്കറ്റ് നൽകിയെങ്കിൽ പോലും 1 ലക്ഷവും അതിനു മുകളിലും വരുമാനം സർട്ടിഫിക്കറ്റിൽ രേഖപ്പെടുത്തിയിരുന്ന ആളുകളെല്ലാം ഈ പദ്ധതിയുടെ പുറത്തേക്ക് മാറുകയാണ്. അതായത് പെൻഷൻ പദ്ധതിയിൽ നിന്ന് പുറത്തേക്ക് മാറുകയാണ്. വാർദ്ധക്യ പെൻഷൻ ആയിക്കോട്ടെ, വിധവാ പെൻഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും പെൻഷൻ വാങ്ങിയിരുന്നവരാണ് എങ്കിൽ അവർക്ക് തുടർന്ന് ഇങ്ങോട്ട് പെൻഷൻ ലഭിക്കുന്നതല്ല. 5 ലക്ഷത്തിന് മുകളിൽ വരുന്ന ആളുകളാണ് ഈ രീതിയിൽ അയോഗ്യരാക്കപ്പെടുന്നത് എന്നാണ് സർക്കാരിന്റെ ഏറ്റവും പുതിയ കണക്കുകൂട്ടൽ വന്നിട്ടുള്ളത്. ഇനി അത് മാത്രമല്ല, സർക്കാരിന്റെ കർശന പരിശോധനയുടെ ഭാഗമായിട്ട് ഓരോ പഞ്ചായത്തിൽ അല്ലെങ്കിൽ കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റികളിൽ വിവിധ പ്രദേശങ്ങളിലെ കൗൺസിലർമാരുടെ പരാതികളുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പരിശോധനകളും ആരംഭിച്ചിട്ടുണ്ട്. പഞ്ചായത്തിലെ പ്രത്യേക വിഭാഗം നേരിട്ടെത്തിയാണ് പരിശോധനകൾ നടത്തുന്നത്. അതായത് ഭൗതിക സാഹചര്യങ്ങളാണ് പരിശോധനയ്ക്ക് വിധേയമാക്കുന്നത്. ചൂടുകൂടിയ പ്രദേശങ്ങളിലൊക്കെ വീടുകളിൽ ചിലപ്പോൾ AC ഘടിപ്പിക്കേണ്ട സാഹചര്യങ്ങൾ വന്നേക്കാം. എന്നാൽ ഇതൊരു സാമ്പത്തിക സ്രോതസ് അല്ലെങ്കിൽ സാമ്പത്തിക അഭിവൃദ്ധിയായിട്ട് പരിഗണിച്ച് ഇത്തരം ഗുണഭോക്താക്കളെ, അത് ഒരു വീട്ടിൽ 2 പേരൊക്കെ ചിലപ്പോൾ വാർദ്ധക്യ പെൻഷൻ വാങ്ങുന്നുണ്ടെങ്കിലും അത്തരം ആളുകളെ പുറത്താക്കുക തന്നെ ചെയ്യും. ഇനി 2000 സ്ക്വയർ ഫീറ്റിന് മുകളിൽ വിസ്തീർണമുള്ള വീട് വാർക്ക വീടാണെങ്കിൽ ഇത്തരം വീടുകളിൽ കഴിയുന്ന ആളുകൾക്കും ഈ നിയമം ബാധകമാണ്. അവരുടെ സാമ്പത്തിക അഭിവൃദ്ധിയുടെ കാര്യങ്ങളാണ് ഇതിൽ പരിഗണിക്കുന്നത്. ഭൗതിക സാഹചര്യം മെച്ചപ്പെട്ടതാണ് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം ആളുകളെ കണ്ടെത്തി പുറത്താക്കുന്നത്. ഇനി ഇതോടൊപ്പം തന്നെ വീടുകളിൽ വാഹനമുണ്ടെങ്കിൽ പോലും, ഇത്തരത്തിൽ കാറുകൾ അങ്ങനെ ഉണ്ടെങ്കിൽ പോലും സ്വകാര്യ ആവശ്യത്തിന് ഉപയോഗിക്കുന്നു, അപ്പോൾ ഇത്തരത്തിൽ കൂടുതൽ ഉയർന്ന അഭിവൃദ്ധി ഉണ്ട് എന്നതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇവരെയും പുറത്താക്കുന്നത്. ഇങ്ങനെയുള്ള അയോഗ്യരാക്കപ്പെടുന്ന ആളുകളെ കൂടി കണ്ടെത്തിക്കഴിഞ്ഞാൽ സർക്കാരിന് ഏറ്റവും കൂടുതൽ സാമ്പത്തിക നഷ്ടം ഇവിടെ ഉണ്ടാകുന്നത് നികത്താൻ സാധിക്കുമെന്നും അർഹരായ ആളുകൾക്ക് മാത്രമായിട്ട് ഈ പെൻഷൻ വിതരണം നൽകാൻ സാധിക്കുമെന്നുമൊക്കെയുള്ള ഒരു കണ്ടെത്തലാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 2023 മാർച്ച് മാസം മുതൽ ഈ നിയമങ്ങൾ ബാധകമാകും. പരാതി ലഭിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഭൗതിക സാഹചര്യങ്ങൾ പരിശോധിക്കുന്നത്. അത് നേരിട്ടെത്തി പരിശോധിക്കുകയും കാരണം ബോധിപ്പിക്കാൻ സമയം അനുവദിക്കുകയും ചെയ്യും. അതിനുശേഷമായിരിക്കും പുറത്താക്കൽ. അതോടൊപ്പം തന്നെ 2.5 ഏക്കറിന് മുകളിലൊക്കെ സ്ഥലമുള്ള വ്യക്തികൾക്കും പരിശോധനകൾ ഇപ്പോൾ നടന്നു വരുന്നുണ്ട്. ഓരോ ജില്ലകൾ കേന്ദ്രീകരിച്ച് പഞ്ചായത്ത് അടിസ്ഥാനത്തിലൊക്കെയാണ് പരിശോധനകൾ നടന്നു വരുന്നത്. അപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് പെൻഷൻ വിതരണത്തിൽ വരുന്ന പുതിയ മാറ്റങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കുക. ബന്ധപ്പെട്ട രേഖകൾ ഇനി കൊടുക്കാനുണ്ടെങ്കിൽ അവർ കൊടുക്കുകയും അതോടൊപ്പം തന്നെ പുതിയ നിയമങ്ങൾ ഈ രീതിയിലാണ് എന്ന് മനസ്സിലാക്കി വെക്കുകയും ചെയ്യണം. വിവിധ അറിയിപ്പുകൾക്ക് ഈ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു അറിയിപ്പുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ പ്രതിപ്രസാദനൊപ്പം ജിതിനം ജോസ് സൈനിങ് ഓഫ്.